വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നല്ലോ. വെൽക്കം വെൽക്കം വെൽക്കം. ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. യെസ് യെസ് യെസ്, പോരട്ടെ പോരട്ടെ. അപ്പൊ ഇതാ നമ്മൾ യു എസ് എസിന് പ്രിപ്പയർ ആവാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാനല്ലോ. യെസ്, ഉഷാർ ഉഷാർ ഉഷാറായിട്ട് ഇങ്ങ് പോരെ. നമ്മൾ ഇന്ന് ചോദ്യങ്ങളൊക്കെ പഠിച്ച്, ഓപ്ഷൻസും പഠിച്ച്, അതിലെ ശരിയുത്തരവും പഠിച്ച്, തെറ്റുത്തരവും പഠിക്കില്ല, തെറ്റുത്തരത്തിൽ നിന്ന് എന്ത് ചെയ്യും, നല്ല ശരിയുത്തരങ്ങൾ എങ്ങനെ നമ്മൾ കണ്ടെത്തുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് പവർ ആയിട്ടിരിക്കാണല്ലോ. യെസ് മക്കളെ, ഹലോ, ഹായ് 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 ഹായ്. നമ്മൾ കുറേ കാലം കൂടിയിട്ടാണ് കാണുന്നത്, നമ്മൾ എക്സാമിന്റെ ടൈമിൽ ഒന്ന് കണ്ടതേ ഉള്ളൂ. വിശദമായിട്ടൊന്ന് പരിചയപ്പെടാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം മിസ്സിനെ അറിയാത്തവർക്ക് വേണ്ടി മിസ് ഒന്നും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മിസ്സിന്റെ പേര് എവിടെ പോയി, ആ പ്രിറ്റി ജോൺ എന്നാണ് കേട്ടോ. മിസ്സിന്റെ പേര് പ്രിറ്റി എന്നാണ്, നിങ്ങൾക്ക് പ്രിറ്റി മിസ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. യു എസ് എസ് മാത്രമല്ല, നമ്മുടെ ആനുവൽ എക്സാം വരാൻ പോവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയുടെ നല്ല കിടുക്കാച്ചി ലെവലിൽ പഠിപ്പിച്ചു തരാനാണ് മിസ് ഉള്ളത്. അപ്പം എനർജി ലെവലില് ഇതേപോലെ ഉഷാറായിട്ട് തന്നെ എല്ലാവരും നിൽക്കുക. മിസ്സിന്റെ കൂടെ തന്നെ പോരെ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് പഠിക്കണം. അപ്പൊ കൂടുതലായിട്ടും മിസ് ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് മാത്രമല്ല, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് തരും, നോക്കിയിട്ട് അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കുറുക്ക് ും ട്രിക്സും ട്രിപ്സും ഒക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. യെസ് യെസ് യെസ്, ഹലോ, ഹായ് 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 ഹായ്. എന്തൊക്കെയുണ്ട്, ഇത്രയും പേരേ ഉള്ളൂ, ഇത് എവിടെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ. നമ്മൾ യു എസ് എസിന് പ്രിപ്പയർ ചെയ്യാണ്, നമുക്ക് കുറേ ചോദ്യങ്ങൾ പഠിക്കണം. എല്ലാവരും മക്കളെ കൂട്ടിയിട്ട് വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരിക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ദാ മിസ് ഇങ്ങനെ നിൽക്കാം, നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ആക്കുക, സ്റ്റോറി ഇടുക, എന്നിട്ട് എല്ലാവരോടും വരാൻ പറയുക. നമ്മൾ ഇന്ന് സെറ്റാക്കും. കുറെ കൂടി ആൾക്കാരുണ്ടെങ്കിൽ എന്താണ്, ഒരു ഉഷാറല്ലേ, എനർജി വൈബല്ലേ, അപ്പൊ ആ വൈബിൽ തന്നെ നമുക്ക് പഠിക്കണം. ഓക്കെ, ലേറ്റ് ആയിട്ടില്ല, ലേറ്റ് ആയിട്ടില്ല, എല്ലാവരും കൂട്ടി വേഗം പോരെ. മിസ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, മിസ് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. ആ 5 മിനിറ്റിനുള്ളിൽ വേഗം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റസും ഷെയറൊക്കെ ചെയ്ത് എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. എല്ലാവരും എത്തിയിട്ട് ഒത്തൊരുമിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, യെസ് യെസ് യെസ്. വരുന്നവരൊക്കെ എന്ത് ചെയ്യാ, ആ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് അമർത്തി പൊട്ടിച്ചേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. നിങ്ങളുടെ ലൈക്കും ഹാർട്ട്സ് ഒക്കെ കാണട്ടെ മിസ്. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മക്കളെ. ഹലോ, ഹായ് ഹായ് ഹായ്. മലപ്പുറത്ത് നിന്ന് ആരൊക്കെ ഉണ്ട്, തുടങ്ങി. ഇനിയിപ്പോ കണ്ണൂര് വരും, കോഴിക്കോട് വരും, എന്താ തിരുവനന്തപുരം വരും, എല്ലാവരും ഉണ്ട്, കോഴിക്കോടുകാരൊക്കെ വരുമല്ലോ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പം മക്കളെ, യു എസ് എസിന്റെ പഠിത്തമൊക്കെ എവിടെ വരെയായി. നമ്മൾ കുറേ രീതിയിലും എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം എല്ലാവർക്കും ടഫാണോ യു എസ് എസ് എന്ന് പറയുമ്പം, നിങ്ങൾക്ക് പേടിയുണ്ടോ, എങ്ങനെയും ഒന്ന് നേടിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ. അല്ലേ, ചെറുപ്പത്തിൽ നമ്മള് മിസ് ഇതുപോലെ കുറെ വട്ടം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതൊക്കെ. അപ്പം മിസ്സിന് കിട്ടിയിട്ടില്ല, ആ സമയത്ത് മിസ്സിന് ഭയങ്കര മടിയായിരുന്നു, പഠിപ്പിച്ചു തരണമെന്നും ആരുമില്ലായിരുന്നു. പിന്നെ മിസ് ആ സമയത്തല്ലേ, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യു എസ് എസ് നേടിയെടുക്കാൻ, മേടിച്ചെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. വീട്ടിൽ വന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഇത്രയും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതുകൊണ്ട് നമ്മൾ മേടിച്ചെടുക്കണം യു എസ് എസ്. വേണ്ടേ, അപ്പൊ ഇനി ഒന്നുകൂടെ അവസരം കിട്ടിയിരുന്നെങ്കിൽ പോയി എഴുതണമെന്ന് മിസ്സിന് ആഗ്രഹമുണ്ട്. ഓക്കെ, റെഡി. മിസ് കോഴിക്കോടുകാരിയാണ് ഡാ, ഇവിടെ കോഴിക്കോട് തന്നെ ഉണ്ട് മിസ്. ഓക്കെ, യെസ്, നോ ടെൻഷൻ, നോ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. കുറച്ച് ടെൻഷനും കുറച്ച് സീരിയസ്നെസ് ഒക്കെ വേണം, നമുക്കിത് മേടിച്ചെടുക്കണ്ടേ. നമ്മുടെ സ്കോളർഷിപ്പ് ആണ് നമ്മൾ ഈ മൊത്തം കാര്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചെടുക്കാൻ കേട്ടോ. യെസ് യെസ് യെസ്. അപ്പൊ എല്ലാവരും എത്തിച്ചിട്ട് ഇനി ഇനിയും പോരട്ടെ, വരുന്നവരൊക്കെ നമ്മുടെ കൂടെ കൂടട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരംഭിക്കലാവാ, തുടങ്ങിയാലോ. യെസ്, അപ്പൊ എല്ലാവരും പോരെ, നമ്മൾക്ക് നേരെ തുടങ്ങാം നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കാം, അതിന്റെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. ഇപ്പൊ മിസ് ഇതാ ചോദ്യം തന്നിട്ടുണ്ട്, നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്ലാന്റിങ് ഇൻ ജാസ്മിൻ പ്ലാന്റ്, അതായത് മുല്ലച്ചെടിയിൽ പതിവെക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ജാസ്മിനില് ഏത് മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ് ആണ്, ഏത് തരത്തിലുള്ള പതിവെക്കലാണ് ഉത്തമം എന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ വരുമോ ഒന്ന് പറഞ്ഞേ, ഏതാണ് കറക്റ്റ് ആൻസർ വരിക എന്നൊന്ന് വേഗം കമന്റ് ചെയ്തേ. ആരാണ് വേഗം വേഗം ആൻസർ വരയാ എന്ന് നോക്കട്ടെ. യെസ് യെസ്, പോരട്ടെ പോരട്ടെ. ഏതാണ്, നമ്മൾ പതിവെക്കല് പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഗ്രാഫ്റ്റിംഗ് കമ്പോട്ടിക്കല് പഠിക്കുന്നുണ്ട്, ഇതൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജാസ്മിൻ പ്ലാന്റില് ജാസ്മിൻ അല്ലെങ്കിൽ മുല്ല നമ്മളൊരു ഉദാഹരണമായിട്ട് എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതിൽ ഏതാണ്, ഏതാണ്,
പ്രിട്ടി മിസ്സിന്റെ ഫേവറേറ്റ് ഇമോജി എന്ന് പറയുന്നതാണോ? മിസ്സിന്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കണ്ണുപൊത്തിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മിസ്സിന്റെ പ്രത്യേകം മിസ്സിന് വേണ്ടിയിട്ടുള്ള ഇമോജിയാണ് പക്ക പക്ക, കാരണം മിസ് എപ്പോഴും പക്ക പക്ക സെറ്റ് ആക്കി തരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പക്ക പക്ക സ്മൈലിയും മിസ്സിന്റെ ഫേവറേറ്റ് ഇമോജിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടോ തന്നോളൂ, മിസ് കൈനീട്ടി സ്വീകരിച്ചോളാം. ഓക്കെ, യെസ്. ഏതാണ്, കുറേ പേർക്ക് ഡൗട്ട് വരുന്നുണ്ടോ, ഏതാണ് ആൻസർ വരുന്നത്? യെസ്, സർപ്പഞ്ചായത്ത് ലെയറിംഗ് ആണ് ആൻസർ വരിക കേട്ടോ. മുല്ലയില് നാഗ പതിവെക്കലാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓരോ ചോദ്യം നിങ്ങൾ പോയിന്റ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോ ചോദ്യങ്ങൾ, എത്ര ചോദ്യങ്ങൾ നമ്മൾ ഓരോ ദിവസം പഠിക്കാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ പഠിക്കണം. അപ്പൊ നോക്കാം, ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ് ഇൻ ജാസ്മിൻ പ്ലാന്റ്, മുല്ലച്ചെടിയിൽ പതിവെക്കുന്നതിന് ഏറ്റവും ഉത്തമം ഏതാണ്? നാഗ പതിവെക്കലാണ്, സർപ്പഞ്ചായം ലെയറിംഗ് ആണ്. അപ്പൊ പല രീതിയിലുള്ള ലെയറിംഗ് ഉണ്ട്, എയർ ലെയറിംഗ് ഉണ്ട്, അതുപോലെ റൂട്ട്സ് വഴി നമ്മൾ ചെയ്യുന്ന ലെയറിങ്ങുകളുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ലെയറിംഗ് പഠിക്കാനുണ്ട്. അപ്പൊ ജാസ്മിൻ എക്സാമ്പിൾ ഓർത്ത് വെക്കുക കേട്ടോ, സർപ്പഞ്ചായം ലെയറിംഗ് അല്ലെങ്കിൽ നാഗ പതിവെക്കലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം നമുക്ക്. എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെ, നമ്മൾ ഈ ലെയറിങ് ഗ്രാഫ്റ്റിങ് അതുപോലെ തന്നെ ബഡിങ് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് അല്ലെങ്കിൽ കായിക പ്രജനനം. അതായത് ഈ പറയുന്ന ചെടികളില് സസ്യങ്ങളില് നമുക്ക് പുതിയ ഒരു ചെടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും അല്ലെ. അതായത് ഒരു ചെടി തന്നെ എന്ത് ചെയ്യുന്നു, അവര് വിത്തിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ആ പുതിയ ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ. അതല്ലാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് അല്ലെങ്കിൽ പറയാ കായിക പ്രജനനം എന്ന് പറയുന്നത്. അതിലെ പല രീതികളാണ് എന്ത്, ബഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് അല്ലെ, കമ്പൊട്ടിക്കല് അല്ലെങ്കിൽ ഈ പറയുന്ന പതിവെക്കല്, ഇതൊക്കെ നമ്മൾ ഈ കായിക പ്രജനന രീതിക്ക് ഉദാഹരണങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ എന്താണ് കായിക പ്രജനന രീതി? The formation of seedlings from seeds is by sexual reproduction. Formation of new plantlets from parts like root, stem and leaf. അതായത് ഒരു ചെടിയുടെ സസ്യങ്ങള് അല്ലെ, വേരുണ്ട്, തണ്ടുണ്ട്, ഇലകളുണ്ട് അല്ലെ. അപ്പൊ അവരുടെ രീതി അല്ലെങ്കിൽ സസ്യത്തിലെ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സസ്യത്തിന് എന്താണ് ഈ പറയുന്ന ലൈംഗികപരമായിട്ടുള്ളതല്ല അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന പുതിയ ചെടികൾ ഉണ്ടാകുന്നത്, തൈച്ചെടികൾ ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന്. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് വരുന്നത്? ഒരു ചെടിക്ക് എന്താണ്, നമ്മുടെ വേരുണ്ട്, റൂട്ടുണ്ട്, സ്റ്റെമ്പ്, തണ്ടുണ്ട്, അതുപോലെ ഇലകളുണ്ട് അല്ലെ, അതൊക്കെ അതിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. അതേസമയം സീഡ്, ഫ്ലവർ എന്നൊക്കെ പറയുന്ന എന്താണ്, ഒരു ലൈംഗിക ഭാഗങ്ങളാണ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. അപ്പൊ റീപ്രൊഡക്റ്റീവ് പാർട്സിൽ വഴി ഉണ്ടാവുന്ന സീഡ്, ഫ്ലവർ എന്നൊക്കെയാണ് പുതിയത് ഉണ്ടാവുന്നതെങ്കിൽ അതെന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ലൈംഗിക പ്രത്യുൽപാദനമാണ്. എന്നാൽ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള ഈ പറയുന്ന തണ്ട് അല്ലെങ്കിൽ വേരിൽ നിന്നൊക്കെയാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന എന്താണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഇത് ഓർത്ത് വെക്കണേ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് എന്ത്, ലൈംഗിക പ്രത്യുൽപാദനമാണോ, അല്ല, ഏതാണ്, കായിക പ്രജനനം. അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനം ഉണ്ട്, കായിക പ്രജനനവും ഉണ്ട്, ഓർത്ത് വെച്ചല്ലോ. അപ്പൊ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി അടുത്തതിലേക്ക് നോക്കാം നമുക്ക്, കണ്ടോ, ലെയറിംഗ് അല്ലെങ്കിൽ പതിവെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക്, ഇത് കണ്ടോ, ജാസ്മിൻ ഉണ്ട്, പിച്ചി, മുല്ല എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ആരുണ്ട്, റോസ്, ഹിബിസ്കസ്, കാഷ്യു ആൻഡ് സപ്പോർട്ട അല്ലെ. ഏതൊക്കെ ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ലെയറിംഗ്, പതിവെക്കലിന് നമ്മൾ പഠിക്കുന്നതാണിത്, മുല്ല, അതുപോലെ റോസ്, പിന്നെ നമ്മുടെ ചെമ്പരത്തി, കാഷ്യു, സപ്പോർട്ടയിലൊക്കെ ഈ പറയുന്ന രീതികൾ ലെയറിംഗ് വഴിയാണ് നടത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡൺ ഓൺ ബ്രാഞ്ചസ് ദാറ്റ് ഗ്രോ ക്ലോസ് ടു ദ സോയിൽ ബൈ ബെൻഡിങ് ദ മിഡിൽ ഓഫ് ദ ബ്രാഞ്ച് ഇൻ ടു ദ സോയിൽ. കണ്ടോ, ഈ പറയുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇതിന്റെ ബ്രാഞ്ച് വളച്ച് വെച്ചിട്ട് അവിടെ ചകിരിയും മറ്റ് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തിട്ട് അതിനെ വളർത്തുന്ന രീതിയിലാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ഓർത്ത് വെക്കുക, മുല്ലയുണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തി, കാഷ്യു, ഇതൊക്കെ എന്താണ് ലെയറിംഗ് നടത്തുന്നത് ചെടികളുടെ ഉദാഹരണമാണ്. അപ്പൊ ഉദാഹരണം പഠിച്ചു വെക്കണേ, ഈ ചിത്രവും നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ചിത്രം തന്നിട്ട് ഇത് ഏത് രീതിയാണ്, ഏത് കായിക പ്രജനന രീതിയാണെന്ന് ചോദിക്കാം. അപ്പൊ ലെയറിംഗ് ആണ്, പതിവെക്കലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ രണ്ടാമതായിട്ട് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കലുണ്ട് അല്ലെ. നമ്മൾ ലെയറിംഗ് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കായിക പ്രജനന രീതി അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണിത്, ഗ്രാഫ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. അനദർ മെത്തേഡ് യൂസ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ്. എന്താ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നിങ്ങളുടെ ചോദ്യം വരിക എങ്ങനെയാണ് നോക്കാം. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കായിക പ്രജനന രീതി, ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക കേട്ടോ. ഗുണമേന്മയുള്ള
ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കായിക പ്രജനന രീതി, അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതാണ് നമ്മൾ പറയുന്നത്. ഗ്രാഫ്റ്റിംഗ്. ഏതാണ് ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കൊമ്പൊട്ടിക്കൽ. കൊമ്പ് ഒട്ടിക്കൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ്? സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സിനെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ്. ഇനി രണ്ടാമതായിട്ട് ചോദിക്കാം, സുപ്പീരിയർ ക്വാളിറ്റീസ് ആർ produced by joining the stems of two plants of the same species. Alle rendu plant undu adile nalla nalla quality neyanu namaku vendathu. Aa quality ne kittan vendittaanu nammal ee tarathilulla grafting method use cheyyunnathu. Appo nokkiye parasparam tandugal parasparam ottichu cherthu gunameenmayulla sasyam undaakkunna reethiyanu endu kombotical allengil nammal parayum kombotical reethi ennu alle. Appo ivide nokkanam, ivide rendu plant nammal edukkum ille, rendu plant nammal eduthu. രണ്ട് പ്ലാന്റ്. അപ്പൊ ഈ പ്ലാന്റിൽ നല്ല പൂവാണുള്ളതെന്ന് വിചാരിക്കാം. ഈ പ്ലാന്റിൽ അതേസമയം എന്താണ്, നല്ല രീതിയിലുള്ള ഇലയാണ്. അപ്പൊ രണ്ടിനും നല്ല ക്വാളിറ്റീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റോസിലൊക്കെ, ചില റോസ് കണ്ടിട്ടുണ്ടോ, നല്ല ചുമന്ന ഫ്ലവറും വെള്ള ഫ്ലവറും ഉള്ള, അല്ലെ, ചുമന്ന റോസയും വെള്ള റോസയും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു റോസയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടാക്കുന്ന ഏത് രീതിയിലാണ്? ഈ പറയുന്ന കമ്പോട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗിലൂടെയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് ചെടി നമ്മൾ എടുക്കുന്നുണ്ട്, സ്റ്റോക്കും അതുപോലെ സിയോണും. കാണുന്നുണ്ടോ? സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡ് അല്ലെങ്കിൽ സിയോണിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ഒട്ടുകമ്പ്. ഇവിടെ കാണുന്നില്ലേ നിങ്ങള്? ഒട്ടുകമ്പ്. ഒട്ടുകമ്പ് സ്റ്റോക്കിനെയാണ് നമ്മൾ മൂലകാന്ഡം എന്ന് പറയുന്നത്. ഒട്ടുകമ്പ് എന്ന് പറയുന്നത് എന്തിനാണ്? സിയോണിനെയാണ്. എന്തിനാണ്? സിയോണിനെയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഇസ് സ്റ്റോക്ക്. രണ്ട് പ്ലാന്റ് എടുക്കും, അതിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്, എവിടെയാണോ വേരുറച്ച് നിൽക്കുന്ന പ്ലാന്റ്, അതിനെ നമ്മൾ സ്റ്റോക്ക് എന്നും, ആൻഡ് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സിയോൺ. അപ്പം നോക്കാം, മിസ് ഇവിടെ വരച്ച് കാണിച്ചു തരാം. നമ്മൾ രണ്ട് ചെടി എടുത്തു, ഇവിടെ ഒരു പ്ലാന്റും ഇവിടെ രണ്ട് കമ്പും എടുത്തു. ഇവിടെ നമ്മൾ റൂട്ടുണ്ട്, ഈ പ്ലാന്റിന്റെ ഈ ഭാഗത്തിലേക്ക് മറ്റേ ഭാഗത്തെ തണ്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്? മുറിച്ച് ചേർത്ത് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പൊ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം എന്ന് വിളിക്കുന്നത്. ഈ എടുക്കുന്ന പ്ലാന്റിനെയാണ് നമ്മൾ സിയോൺ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് വിളിക്കുന്നത്. അത് സ്റ്റോക്ക്, ഇത് സിയോൺ. ഇതാണ് ഒട്ടുകമ്പ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? മൂലകാണ്ഡം. ക്ലിയർ ആയോ? അപ്പൊ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിനെ, വേരോട് കൂടി നിൽക്കുന്ന പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം എന്നും, എടുക്കുന്ന പ്ലാന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സിയോൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ, ഒട്ടുകമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് മനസ്സിലാക്കുക. ഇവിടെ ഗ്രാഫ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സുപ്പീരിയർ വെറൈറ്റീസ്, ഗുണമേന്മയുള്ള ചെടികളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് മാത്രമല്ല, രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ വേരോട് കൂടിയ പ്ലാന്റിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റോക്ക് എന്നും മറ്റേതിനെ എന്ത് പറയുന്നു? സിയോൺ എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരിക കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ ആ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം എന്നാല്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Intercropping of pulses in the field is an example of which farming method? ഇടവേളകളിൽ പാടത്ത് പയർ കൃഷി ചെയ്യുന്നത് ഏത് കൃഷി രീതിക്ക് ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നെൽപ്പാടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ, നെൽപ്പാടത്തിൽ നമ്മൾ വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇടവിളയായിട്ട് എന്ത് ചെയ്യും? കുറച്ച് കുറച്ച് ചെടികൾ നടും ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇടവിള കൃഷി എന്ന് പറയാ. എന്താണ് പറയാ? ഇടവിള കൃഷി. ഇടവിള കൃഷി അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത്? ഇന്റർക്രോപ്പിംഗ് എന്ന് പറയും. ഇടവിള കൃഷി അല്ല ഇന്റർക്രോപ്പിംഗ് എന്ന് പറയും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റർക്രോപ്പിംഗ് ഓഫ് പൾസസ്, അതായത് പയറുകൾ നമ്മൾ കൃഷി ചെയ്യും. അപ്പോ അവിടെ നോക്കിയേ, ഈ തരത്തിലുള്ള ഇന്റർകൃഷി അല്ലെ, ഇന്റർക്രോപ്പിംഗ് ഓഫ് പൾസസ് ഇൻ ദ ഫീൽഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, ഇടവേളകളിൽ പാടത്ത് കൃഷി ചെയ്യുന്ന രീതി, ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? എന്ത് എന്താ പറയാ? സംയോജിത കൃഷി, വിള പര്യായം, ഇടവിള കൃഷി, കോണ്ടൂർ കൃഷി. എന്താ നമ്മൾ പറയാ? ആ വേഗം പറഞ്ഞോ. ഇടവേളകൾ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ?
യെസ് ഇന്റർക്രോപ്പിംഗ് അല്ലെങ്കിൽ ഇടവിള കൃഷി എന്ന് പറയുന്നത് അല്ലെ, ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ട്. അതായത് ഒരു പാടത്ത് നമ്മൾ ആദ്യം പയറിറക്കി, അത് കഴിഞ്ഞ് കുറച്ച് നാൾ പയർ വിളവെടുത്ത് കഴിയുമ്പോൾ കുറച്ച് ചീര ഇറക്കി, ചീര കൃഷി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ പാടം മാച്ചിട്ട് അവിടെ എന്ത് ചെയ്തു, ഇഞ്ചി അല്ലെ മഞ്ഞളൊക്കെ നടന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ പല ക്രോപ്പുകൾ, പല കൃഷി രീതികൾ മാറ്റി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ വിള പര്യായം എന്ന് പറയുന്നത്. എന്താണ് വിള പര്യായം എന്ന് പറയുന്നത്? അപ്പൊ അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. ക്രോപ്പ് റൊട്ടേഷനും ഉണ്ട്, ഇന്റർ ക്രോപ്പിംഗ് ഉണ്ട്. ഇടവേളകൾ കൃഷി ചെയ്യുന്നതാണ് എന്ത്, ഇടവിള കൃഷി. അതല്ലാതെ ഓരോ റൂട്ടിൽ അല്ലെങ്കിൽ ഒരു പാടത്ത് തന്നെ പല പല കൃഷികൾ മാറ്റി സമയോചിതമായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ എന്ത് പറയുന്നു, വിള പര്യായം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർ ക്രോപ്പിംഗ് ആണ്, ഇടവിള കൃഷിയാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. യെസ്, ഇന്റർ ക്രോപ്പ്, ഷോർട്ട് ടേം ക്രോപ്സ് കൾട്ടിവേറ്റഡ് അമംഗ് ദ മെയിൻ ക്രോപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ഹാം ദ മെയിൻ ക്രോപ്പ് ആർ കോൾഡ് ഇന്റർ ക്രോപ്സ്. ദേ ഹെൽപ് ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പൊ എന്താ പറയുന്നത്, ഇന്റർ ക്രോപ്പ് എന്ന് പറയുമ്പോ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള കൃഷി അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ വിള പര്യായം എന്ന് പറഞ്ഞാലോ, ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് എന്ത്, വിള പര്യായം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്, നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്നതല്ലേ. നെൽപ്പാടത്ത് കൃഷി ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയാ, വിളപ്പരിയും ക്രോപ്പ് റൊട്ടേഷൻ ആണ് വരിക. അപ്പം ഇന്റർ ക്രോപ്പിംഗും ഉണ്ട്, വിളപ്പരിയും ഉണ്ട്, ഇത് രണ്ടും കൂടെ മാറിപ്പോകുന്നില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇടവിള എന്ന് പറയുമ്പോൾ അതിന്റെ ഹ്രസ്വകാല വിളയായിട്ടാണ് ഇടുക, കുറച്ചു നേരത്തേക്ക്. അതേസമയം ഒരു വലിയ മേജർ ക്രോപ്പ് അതേ കൃഷി തന്നെ ചെയ്യാതെ ഇടയിൽ കൃഷി ചെയ്യുന്നതാണെന്ന് ഈ പറയുന്ന വിളപ്പരിയും അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് വരുന്നില്ലല്ലോ. ഇവിടെ ഉദാഹരണം നോക്കണേ, നെൽപ്പാടത്ത് പയറ് ഉഴുന്ന് ഇറക്കുന്ന എന്താണ്, വിള പര്യായമാണ്. അതേസമയം ഇടവിള എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർ ക്രോപ്പാണ്, ഇടയ്ക്കിടയ്ക്കായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, റെഡി? ഓക്കെ, എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാല്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വർഗസങ്കരണം. നമ്മുടെ മണ്ണിൽ പൊന്ന് വിളയിക്കാം, റീപ്പിംഗ് അല്ലെ, റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് വർഗസങ്കരണം. എന്താണ് മക്കളെ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്? എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിക്കണേ, ആൻസേഴ്സ് കമന്റ് ചെയ്യണം കേട്ടോ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്. അതായത് നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളിനേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഒരു ചെടിയിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് പൂമ്പൊടികൾ മറ്റേ ചെടിയിലെ ഫ്ലവറിലേക്ക് പോയി അവിടെ തമ്മിൽ എന്ത് ചെയ്യുന്നു, വർഗസങ്കരണം അല്ലെങ്കിൽ നോർമൽ ആയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ മാൻലി ആയിട്ട് നമ്മൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഈ പറയുന്ന പൂമ്പൊടി നമ്മൾ തന്നെ എടുത്തിട്ട് മറ്റൊരു പൂമ്പൊടിയിലിട്ട് അത് കറക്റ്റ് ആയിട്ട് ബാഗ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാം, ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് എന്താ വർഗസങ്കരണം പറയുന്നത്. അപ്പൊ നോക്കുക, ഇങ്ങനെ ഉണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിനത്തിന്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ രണ്ട് പ്ലാന്റ്സ് തമ്മിൽ എന്ത് ചെയ്തു, ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, രണ്ട് പ്ലാന്റിലെയും ക്വാളിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് നമ്മൾ വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രോപ്പർ ഓർഡർ ഓഫ് ഹൈബ്രിഡ് ക്രോപ്സ് ഓഫ് ചില്ലി, ബ്രിഞ്ചാൾ, ബിറ്റർഗോർഡ് ആൻഡ് ലേഡി ഫിംഗർ. കണ്ടോ, ഹൈബ്രിഡ് ക്രോപ്സ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ ചോദ്യം എന്താ, മുളക്, വഴുതന, പാവൽ, വെണ്ട എന്നീ സങ്കർ ഇനങ്ങളുടെ വിളകളുടെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കണേ, ആദ്യം ഉള്ളത് ചില്ലിയാണ് മുളക്, രണ്ടാമതുള്ളത് ഏതാ ബ്രിഞ്ചാള്, മൂന്നാമത്തേത് ബിറ്റർഗോർഡ് അല്ലെ പാവലാണ്, ലാസ്റ്റ് ഉള്ളത് ലേഡി ഫിംഗർ ആണ്, നമ്മുടെ പാവലുണ്ട്, പിന്നെ ലാസ്റ്റ് വെണ്ടയുണ്ട്. ഇതിന്റെ ഓർഡർ ആണ് കറക്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും കറക്റ്റ് ഓർഡർ നോക്കിക്കേ. മുളകാണ് ആദ്യം ഉള്ളത്, മുളകാണ്. അത് അനഘയാണോ, ജ്വാലാമുഖിയാണോ, സൽകീർത്തിയാണോ, ജ്വാലാമുഖിയാണോ, രണ്ടിടത്ത് ഇതാ ജ്വാലാമുഖി കിടപ്പുണ്ട്.
അത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓപ്ഷൻ കാണുമ്പോൾ രണ്ട് ഓപ്ഷൻസിൽ ആദ്യം ഒരു ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ മിക്കവാറും അതിൽ ഒരെണ്ണം ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അതൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ചില സമയത്ത് ശരിയാവും, എപ്പോഴും ശരിയാവണമെന്നില്ല. നാല് ഓപ്ഷൻ തന്നിട്ട് രണ്ട് ഓപ്ഷൻ ഏകദേശം ഒരേപോലെ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ഇനി അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണെന്ന് ഇനി സെലക്ട് ചെയ്യാം. അപ്പൊ ജ്വാലാമുഖി രണ്ടെണ്ണത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചില്ലി ജ്വാലാമുഖി ആണെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി വരുന്നത് വഴുതനയുണ്ട്, ബിറ്റാഗാഡ് പാവലുണ്ട്, ലേഡീസ് വെങ്കടുണ്ട്, വെണ്ടയുണ്ട്. ഏതാണ് ആൻസർ വരിക? ഏതാണ്? ഡി ആണോ ബി ആണോ? ഏതായാലും ഉറച്ച് പറയണ. രണ്ടും കൂടെ കുത്തുന്നവരുണ്ട്. നിങ്ങൾ യു എസ് എസിന് പോയിട്ട് രണ്ടും കൂടെ കറുപ്പിച്ച് വെക്കാനുള്ള പ്ലാനാ? യെസ് പറഞ്ഞോ. ആ കറക്റ്റ് ആൻസർ വരുന്നുണ്ട്, വരുന്നുണ്ട്. യെസ് യെസ് യെസ്. ഏതാണ് മക്കളെ ആൻസർ എന്ന് പറയുന്നത്? ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ബി ആണ് നമ്മുടെ ആൻസർ. കാരണം നമ്മുടെ ചില്ലി അല്ലെങ്കിൽ മുളകിൻ്റെത് ജ്വാലാമുഖിയാണ്, അതേസമയം ബ്രിഞ്ചാൽ വഴുതനേൻ്റെ ആണ് അനഘ, പ്രിയങ്ക എന്ന് പറയുന്നത് എന്താണ്, ബിറ്റഗോഡ് ആണ്. ബിറ്റഗോഡ് പാവലിൻ്റെ ആണ് എന്ത്, ഈ പറയുന്ന പ്രിയങ്ക എന്ന് പറയുന്നത്. സൽകീർത്തിയാണ് ഇത് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ടയുടേത്. വെണ്ടയുടേത് ഏതാണ്? സൽകീർത്തിയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. റെഡിയല്ലേ? ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ, കിട്ടിയല്ലോ. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് നോക്കണേ. ഓക്കെ, കിട്ടിയല്ലോ. ജ്വാലാമുഖി, അനഘ, പ്രിയങ്ക, സൽകീർത്തിയാണ് നമ്മുടെ മുളക്, വഴുതന, പാവൽ, വെണ്ട എന്നിവയുടെ വിളകളുടെ ശരിയായ ക്രമം. സങ്കരയിന വിളകളാണ്. ഇത് ഹൈബ്രിഡൈസേഷൻ വഴി നടത്തിയെടുത്തതിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം, നമുക്ക് ഉദാഹരണങ്ങൾ കുറച്ച് പഠിക്കാറുണ്ടല്ലോ. ഇവിടെ നോക്കാം. പാഡി, ഗ്രീൻ ചില്ലി, ജ്വാലാമുഖി. ഇതാ ഗ്രീൻ ചില്ലി കൊടുത്തിട്ടുണ്ട്, ജ്വാലാമുഖി കാണുന്നുണ്ടോ? അതുപോലെ ലേഡീസ് ഫിംഗർ ഇതാ, സൽകീർത്തി കൊടുത്തിട്ടുണ്ട്, ബ്രിഞ്ചാള്. ഓക്കെ, ടൊമാറ്റോ ആണല്ലേ അനഘ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നുള്ളൂ, കഴിഞ്ഞ മുന്നത്തെ യു എസ് എസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ അനഘ, അപ്പൊ നമുക്ക് ഇതിന് മുന്നേ ഉള്ള എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അവർ തന്നിട്ടുള്ളത് തെറ്റാണ്, അതുകൊണ്ടാണ് ചോദ്യത്തിൽ മിസ്റ്റേക്ക് വന്നിരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. അനഘ ടൊമാറ്റോ ആണ്, അത് പോട്ടെ. പാഡിയിൽ വരുന്നത് പവിത്ര, ഹ്രസ്വ, അന്നപൂർണയാണ്. അന്നപൂർണ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാഡി, അരിയുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഓക്കെ, ഇനി പിയുടെ ആണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓക്കെ, ഗ്രീൻ ചില്ലിന്റെ ആണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അതുപോലെ വെണ്ടയുടെ ആണ് കിരൺ, അനാമിക, സൽകൃതി, ആർക്ക. ബ്രിഞ്ചാളിന്റെ ഇതാ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അല്ലേ, ഇതുപോലത്തെ എല്ലാം എന്താണ്, നല്ല പെൺകുട്ടികളുടെ പേരുകളാണ് അല്ലേ. പെൺകുട്ടികളുടെ പേരുകളാണ് എല്ലാത്തിലുള്ളത്. മുക്തി, അഴക, അക്ഷയ. ഇതിൽ ഇനി ഏത് പ്ലാന്റിനായിരിക്കും പ്രിറ്റി എന്നൊക്കെ പേരിടുക അല്ലേ. നമ്മുടെ പേര് ഇതുപോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ പേരിടാൻ പറ്റുള്ളൂ അല്ലേ. യെസ്, നമുക്ക് അടുത്ത വട്ടം പിടിക്കണം. നമുക്ക് ഇതുപോലെ ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ട് പുതിയൊരു ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കി ഇടണം. നമുക്ക് പ്രിറ്റി മിസ് അല്ലെങ്കിൽ പ്രിറ്റി എന്ന് പേരുള്ള നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ മിസ്സിന് പേരിട്ടുള്ളൂ. ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് നോക്കാം. സങ്കരയിനം തെങ്ങ്. ഇതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ടിന്റെ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, സങ്കരയിനം തെങ്ങ്. കണ്ടല്ലോ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നൊക്കെയുള്ളത് നമുക്ക്. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ച് ചെയ്തിട്ടുണ്ട്. ടീൻചൂടി കണ്ടോ നിങ്ങൾ, നമ്മുടെ വീട്ടിലൊന്നൊക്കെ ടീൻചൂടി തെങ്ങുകൾ കണ്ടിട്ടുണ്ടാവും. അതിലാണ് ടീൻചൂടി, ടോളിൻചൂടി ഓഫ് എന്ന രീതിയിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ ചെയ്യുന്നത്. ചന്ദ്രശങ്കർ നിങ്ങൾക്ക് വേണം ടീൻഡു ടി ആണ്. ലക്ഷഗംഗ ഇതാ ടീൻചൂടി ആണ്. അങ്ങനെ പല ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്, ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. കോക്കനട്ടിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ, ഇൻ ഓണിയൻ ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ വിച്ച് പാർട്ട്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഉള്ളിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയിൽസ്, ശൽക്കപത്രം, റൂട്ട്, വേര്, ലീഫ്, ഇല, സീഡ്, വിത്ത്. ഇതിൽ എവിടെയാണ് ഇത് ഉള്ളതെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞേ. ഉള്ളിയിൽ ഏത് ഭാഗത്താണ് ഫുഡ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നാണ്.
ഉള്ളി ഉണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് ഉള്ളിയൊക്കെ കണ്ടിട്ടില്ലേ? അടുക്കളയിലൊക്കെ ചെന്നിട്ടാ ഉള്ളി എരിയാൻ കൂടിയിട്ടുണ്ടോ? കരഞ്ഞ് കരഞ്ഞ് കണ്ണ് നിറയാറുണ്ടോ? അപ്പൊ ഉള്ളിയിലെ ഏത് ഭാഗമാണ് ഈ ഫുഡ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം. റൂട്ടാണോ? വേഗം പറയൂ. ഫുഡ് സ്റ്റോറേജിങ് എവിടെയാ? ഫുഡ് സ്റ്റോറേജ് എവിടെയാണ്? യെസ്, റൂട്ട് ആണെന്നാണ് പറയുന്നത്. ലീഫോ സീഡോ ആണോ? ഇനി ലീഫോ സീഡോ ആണോ? ചിലര് സ്കെയിൽസ് പറയുന്നുണ്ട്, സ്കെയിൽസ് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, യെസ്. അപ്പം നോക്കിക്കേ, സ്കെയിൽസ് എന്ന് പറയുന്നത് ശൽക്ക പത്രങ്ങള്. അതായത് നമ്മുടെ ഈ ഒണിയൻ എന്ന് പറയുന്നത് ശരിക്കും ലീഫി റീജൻ ആണ്. അതായത് ഇങ്ങനെ ഇങ്ങനെ ലീവ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് സ്കെയിൽസ് എന്നാണ്, സ്കെയിൽസ്. അപ്പൊ ഇവിടെ ഉള്ളിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ഏതാണ്? ശൽക്ക പത്രം അല്ലെങ്കിൽ സ്കെയിൽസിലാണ് കേട്ടോ. അപ്പൊ ഡൗട്ട് വരാം, ശ്രദ്ധിക്കണം. ഉള്ളി ഒണിയനിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? സ്കെയിൽസിലാണ്, ശൽക്ക പത്രത്തിലാണ് കേട്ടോ. ഓക്കെ, റെഡി? യെസ്, റെഡി ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഫുഡ് സ്റ്റോറേജിങ് എവിടെയാണെന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹൂ ഈസ് ദ പ്രൊപ്പണന്റ് ഓഫ് SBNF? എന്താണ് ഈ SBNF എന്ന് പറയുന്നത്? SBNF എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. SBNF എന്ന് പറഞ്ഞാൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഫാമിംഗ് മെത്തേഡ്, ഓൾസോ എ ഗ്രാസ് റൂട്ട് പ്രസന്റ് മൂവ്മെന്റ് ആണ്. അതായത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ മൂവ്മെന്റ് എന്ന് നമ്മൾ പറയും. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ച ജനകീയ സംഘർഷം എന്തിനാണ്? കാർഷിക രീതിക്കെതിരെ നമ്മൾ പറയുന്നത് അല്ലേ. സോ ദക്ഷിണേന്ത്യ സംസ്ഥാനമായ കർണാടകയിലാണ് ഈ ഒരു മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്? ഹൂ ഈസ് ദ പ്രൊപ്പണന്റ് ഓഫ് SBNF ഫാമിംഗ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ മൂവ്മെന്റിന്റെ ഈ ഒരു മൂവ്മെന്റ്, നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്, ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫാമിംഗ് മെത്തേഡിന്റെ രീതിക്ക് കൊണ്ടുവന്ന പ്രൊപ്പോണന്റ് ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? യെസ്, ആൻസേഴ്സ് വരുന്നുണ്ട്. ഇതിനെല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. ആരാണ്? സുഭാഷ് പാലേക്കർ ആണ് അല്ലെ. സുഭാഷ് പാലേക്കർ ആണ്, ഓർത്ത് വെക്കുക. സുഭാഷ് പാലേക്കർ ആണ് SBNF ഫാമിംഗ് മെത്തേഡ് മുന്നോട്ട് കൊണ്ടത്, പ്രൊപ്പോണന്റ് ഓഫ് SBNF ഫാമിംഗ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കുറെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാനുണ്ട് ഇല്ലേ. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാനുണ്ട്, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ഫോമുകളും ഇതെവിടെയാണ് ഉള്ളതും എന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാം. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. കേരള കാർഷിക സർവകലാശാല, KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, KAU എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരിലാണ് ഉള്ളത്. അതുപോലെ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് അല്ലെ, നമ്മുടെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരമാണ്. ശ്രീകാര്യം തിരുവനന്തപുരം. ഓപ്ഷൻസ് വന്നിട്ട് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് ആൻഡ് റിസർച്ച്, നമ്മുടെ കോഴിക്കോടുള്ളതാണ് IASR അല്ലേ, കോഴിക്കോടുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. അതുപോലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ റബ്ബർ എവിടെയാണ്? കോട്ടയത്താണുള്ളത്, RRI ആണുള്ളത്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, CPCRI, അതെവിടെയാണ്? കാസർഗോഡാണുള്ളത്. CPCRI എവിടെയാണ്? കാസർഗോഡാണുള്ളത്. അതുപോലെ തന്നെ റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതാണ് ഇത്. കേരള കാർഷിക സർവകലാശാലയുടെ പ്രധാന ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. CPCRI എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള്, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങള് എവിടെയാണെന്നും അതിന്റെ ഫുൾ ഫോം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? യെസ് അമൽകൃഷ്ണ, എന്താണ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, റെഡി ആണല്ലോ മക്കളെ. അപ്പൊ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക കേട്ടോ. ഇത് ഫുൾ ഫോം ചോദിക്കാം, എവിടെയാണെന്നും ചോദിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലീഫ് ടിപ് ടെൻട്രൽസ് ആർ പ്രസന്റ് ഇൻ വിച്ച് പ്ലാന്റ്? ഇലയുടെ അഗ്രഭാഗം പ്രധാനമായിട്ടുള്ള സസ്യം, അതായത് ഈ അഗ്രഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലെ, ടെൻട്രൽസ് കാണാം. ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് എന്ത് ചെയ്യാം? കേറി കേറി പോവാനായിട്ട് അവിടെ ടെൻട്രൽസ് കാണാം അല്ലെ. ഈ ടെൻട്രൽസ് ഈ കാണുന്ന ഏത് പ്ലാന്റിലാണുള്ളതാണ് ചോദ്യം.
നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. ഇതിൽ ആരിലാണ് ഈ പറയുന്ന ടെൻട്രൽസ് കാണാറുള്ളത്? വേഗം ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് ഇതിൽ ആരിലാണ് ഇത്തരത്തിലുള്ള ടെൻട്രൽസ്? ചുറ്റി വളഞ്ഞു പോകുന്ന ആളെ കാണാറുള്ളത് എവിടെയാണ്? യെസ് കമന്റ് ചെയ്തോ, വേഗം കമന്റ് ചെയ്തോ. കോവൽ, കോവൽ ടെൻട്രൽ ആണോ ഉള്ളത്? ആണോ? നമ്മൾ പാവലിലും കോവലും ഒക്കെ കാണുന്നുണ്ട്, അതിൽ ടെൻട്രൽ ആണോ എന്ന് ഉറപ്പ് വരുത്തണേ. ടെൻട്രൽ തന്നെയാണോ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തണം. യെസ് വേഗം പറഞ്ഞോ, ലീഫ് ടിപ്പ് ടെൻട്രൽസ് ആർ പ്രസന്റ് ഇൻ വിച്ച് പ്ലാന്റ്? എന്തോ കാർത്തി വിളിക്കുന്നുണ്ടേ, കേൾക്കുന്നുണ്ടേ? യെസ് പല ഉത്തരങ്ങളാണ് വരുന്നത്, നമ്മൾ ഇതിനൊക്കെ കാണുന്നുണ്ട് പലതും അല്ലെ. പക്ഷെ അതിൽ ടെൻട്രൽ ആവുന്നത് എവിടെയാണ്? ടെൻട്രൽ കാണുന്നത് എവിടെയാണ്? കാർത്തി വിളിച്ച് വിളിച്ച് മിസ് ഇപ്പൊ തൊണ്ട വിറ്റും. എടാ കാർത്തി ആൻസർ പറയടാ. ഗ്ലോറിയോസ ആണ് കേട്ടോ, മെയിൻ തോന്നിയിലാണ്, അത് പ്രോപ്പർ ടെൻട്രിൽ വരുന്നത്. ബാക്കിയുള്ളതിൽ എന്താണ്, സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷൻസും അതിന്റെ പല രീതിയിൽ കാണാം. പക്ഷെ ടെൻട്രിൽസ് കാണുന്നത്, അഗ്രഭാഗത്തിലെ ടെൻട്രിൽസ് കാണുന്നത്, ലീഫ് ടിപ്പ് ടെൻട്രിൽസ് കാണുന്നത് എവിടെയാണ്? മെയിൻ തോന്നിയിലാണ്. ലീഫ് ടിപ്പ് ടെൻട്രിൽസ് ലീഫിന്റെ ടിപ്പിലാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഇത് മെയിൻ തോന്നിയിൽ കാണുന്നത്, ഗ്ലോറിയോലൈസിൽ കാണുന്നത്. അപ്പൊ എക്സാമ്പിൾ ശ്രദ്ധിക്കണം, ലീഫ് ടിപ്പിൽ അഗ്രഭാഗത്ത് കാണുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, ഏതാണ്? മെയിൻ തോന്നിയാണ് കേട്ടോ. ഇനി അടുത്തയിലേക്ക് പോകാം. റൂട്ട് സപ്പോർട്ട് ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ, അരയാൽ ശാഖകളെ താങ്ങി നിർത്തുന്ന വേര്. നമ്മൾ അരയാല് കണ്ടിട്ടുണ്ട് അല്ലെ, അരയാലിന്റെ പല വേരുകൾ ഇങ്ങനെ തൂയി തൂയി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന വേരുകളെ നമ്മൾ എന്താ വിളിക്ക? നാരുവേരുന്നാണോ, പൊയ്ക്കാൽ വേരുന്നാണോ, താങ്ങുവേരുന്നാണോ, പറ്റുവേരുന്നാണോ, ഫൈബർ റൂട്ടാണോ, സ്റ്റിൽട്ട് റൂട്ടാണോ, പ്രോപ്പ് റൂട്ടാണോ, ക്ലിങ്ങിങ് റൂട്ടാണോ, ഏതാണ്? ബനിയൻ ട്രീയുടെ റൂട്ട് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബനിയൻ ട്രീയിൽ കാണുന്ന റൂട്ട് ഏതാണ്? ഇവിടെ നമുക്ക് ചിത്രങ്ങളിൽ കാണാം, കണ്ടോ, താങ്ങുവേരുകളുണ്ട്, സ്റ്റിൽട്ട് റൂട്ട്, പൊയ്ക്കാൽ വേരുകളുണ്ട്, ന്യൂമാറ്റോഫോസ് ശ്വസന വേരുകളുണ്ട്. ഇതിൽ ഏതാണ്, ഏതാണ് ആൻസർ പറയട്ടെ. യെസ് ഏതാ പറഞ്ഞോ, വെരി ഗുഡ് വെരി ഗുഡ്, ആൻസേഴ്സ് വരുന്നുണ്ട്, ആൻസേഴ്സ് വരുന്നുണ്ട്. ഏതാണ്? പ്രോപ്പ് റൂട്ട് ആണ് അല്ലേ, താങ്ങുവേരാണ്. മിസ് ചിത്രത്തിൽ കാണിച്ചു അല്ലേ, പ്രോപ്പ് റൂട്ട് താങ്ങുവേരാണ്. ഇവിടെ അവരെ ബേസ് ചെയ്ത് താങ്ങി നിർത്താനാണ് അരയാലിലുള്ള ഈ വേരുകൾ, പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. സ്റ്റിൽട്ട് റൂട്ട് കാണാം, ഈ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ സ്റ്റെമ്മാണ്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങനെ സ്റ്റെം സ്റ്റിൽട്ട് ചെയ്ത് നിൽക്കുന്നതിനാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. ശ്വസന വേരുകൾ, നമ്മൾ ബാംഗ്ലൂർ ഫോറസ്റ്റിലൊക്കെ ചെന്നാൽ ന്യൂമാറ്റോഫോസ് കാണേ, കണ്ടൽ കാടിലൊക്കെ ഉള്ളതാണെന്ത് ന്യൂമാറ്റോഫോസ് കേട്ടോ, ന്യൂമാറ്റോഫോസ് കാണുന്നത് കണ്ടൽ കാടുകളിലാണ്, കണ്ടൽ കാടുകൾ മാംഗ്രൂ ഫോറസ്റ്റിൽ കാണാം. ഓക്കെ, യെസ്. ഇനി എഡിബിൾ പോർഷൻ ഓഫ് പൊട്ടറ്റോസ്, ഉരുളക്കിഴങ്ങിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ്? ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേഗം ആൻസർ ചെയ്തോ. ഉരുളക്കിഴങ്ങിലെ ഏത് ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത്? അതിന്റെ തണ്ടാണോ, വേരാണോ, ഇലയാണോ, അതോ അതിന്റെ ഫ്രൂട്ടാണോ, അല്ലെങ്കിൽ പഴമാണോ, ഫലമാണോ കഴിക്കുന്നത്? ഇതില് പൊട്ടറ്റോസിന്റെ ഏത് പോർഷൻ ആണ് നമ്മൾ എഡിബിൾ ആണെന്ന് പറയുന്നത്? എഡിബിൾ പോർഷൻ ഏതാണ്, ഏതാണ് എഡിബിൾ പോർഷൻ? യെസ് വന്നോ, പറഞ്ഞോ, പറഞ്ഞോ, ആൻസേഴ്സ് വേഗം പോരട്ടെ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഏ ഫലവോ ഫ്രൂട്ടാണോ, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് കേട്ടോ പൊട്ടറ്റോയുടെ. ഏതാണ്? ഭൂകാന്തമാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് എഡിബിൾ പോർഷൻ ഓഫ് പൊട്ടറ്റോസ് എന്ന് പറയുന്നത്. പൊട്ടറ്റോയിന് നമ്മൾ എന്താണ്, അതിന് സ്റ്റെം ട്യൂബേഴ്സ് ആണ്, സ്റ്റെം ട്യൂബേഴ്സ് എന്നാണ് നമ്മൾ പറയാ, സ്റ്റെം ട്യൂബർ ആണ് കേട്ടോ. കിഴങ്ങ് വിള നമ്മൾ പറയുന്നത് ഏതാണ്, ട്യൂബേഴ്സിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് കേട്ടോ. ഭൂകാന്തമാണ് അതിന്റെ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഈ ചാപ്റ്ററിൽ ലെഗുമിനസ് പ്ലാന്റ്സ് പഠിക്കാനുണ്ട് അല്ലെ. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൈട്രജൻ ഇസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്. അതിൽ
ഈ പറയുന്ന ലെഗുമിനസ് പ്ലാന്റ്സിൽ സം ഓഫ് ദ ബാക്ടീരിയ കൺ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ആൻഡ് ഈ പറയുന്ന ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിൽ എന്തുണ്ട്? ഈ പറയുന്ന ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും? ചെറിയ ബാക്ടീരിയാസിനെ കാണാൻ പറ്റും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ദേ ക്യാൻ അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസ് നൊഡ്യൂൾസ് ആയിട്ട് എവിടെ കാണാൻ പറ്റും? ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിൽ കാണാൻ പറ്റും. അപ്പൊ അത് ഓർത്ത് വെക്കണം. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ടില് ദ റൈസോബിയം, ലെഗുമിനസ് പ്ലാന്റ്സിൽ കാണുന്ന ബാക്ടീരിയാസിനെ പറയുന്നത് റൈസോബിയം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. കാണുന്നുണ്ടോ ഈ വേരിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട ഉണ്ട പോലെ, ഈ ഉണ്ടയിൽ ഉണ്ടയിലാണ് എന്തുള്ളത്? റൈസോബിയം ബാക്ടീരിയാസ് ഉള്ളത് കേട്ടോ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് റൈസോബിയം ബാക്ടീരിയ. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഒരു മാർക്കിന് ചോദ്യം വരും. ഇനി എ ബയോ ഫെർട്ടിലൈസർ യൂസ്ഡ് ഫോർ പാഡി, നെല്ലിന് ഉപയോഗിക്കാവുന്ന ഒരു ജീവാണ് വളം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് നെല്ലിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജീവാണ് വളം? നെല്ലിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജീവാണു വളം ഏതാണെന്നൊന്ന് പറഞ്ഞേ. വേഗം പറഞ്ഞോളൂ. ഏതാണ്? അസോള ആണോ, ട്രൈക്കോഡെർമി ആണോ, സ്യൂഡോമോണസ് ആണോ, യൂറിയ ആണോ? നെല്ലിനാണ്, ബയോ ഫെർട്ടിലൈസർ ആണ്. നോക്കണം, ബയോ ഫെർട്ടിലൈസർ ആണ് പറയുന്നത്, ഒരു ജീവാണു വളമാണ് പറയുന്നത്. അപ്പൊ ഏതാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ ആയിട്ട് അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് വരുന്നത്? യൂറിയ ബയോ ഫെർട്ടിലൈസർ ആണോടാ, അത് കെമിക്കൽ അല്ലേ? യെസ്, പോരട്ടെ, ആൻസർ പോരട്ടെ, ഓപ്ഷനിൽ നിന്ന് നേരെ എടുക്കാൻ പറ്റും. ഏതാണ്? വെരി ഗുഡ്, അസോളയാണ്. അസോള എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണ്, അവരെ വെച്ചിട്ടാണ്, ജീവാണു വളങ്ങളാണ് അല്ലെ, അവരെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ബയോ ഫെർട്ടിലൈസർ ഫോർ പാഡി, നെല്ലിന് ജീവാണു വളമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? അസോളയാണ് കേട്ടോ. അസോളയാണ്, മറന്നു പോയത് ഓർത്ത് വെക്കണം. അസോള ഇമ്പോർട്ടന്റ് ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതില് ഇന്റർ ക്രോപ്പിംഗ് പറഞ്ഞായിരുന്നില്ലേ, ഇന്റർ ക്രോപ്പിംഗും ക്രോപ്പ് റൊട്ടേഷനും, അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ആരോ ചോദിച്ചിപ്പം, ഇടവിള കൃഷി, ഇടവിള കൃഷി, ഇന്റർ ക്രോപ്പിംഗും ഇടവിള കൃഷിയും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോവരുത്. ഇവിടെ നെല്ല് ഇന്റർ ക്രോപ്പിംഗ് ഓഫ് പൾസസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫാമിംഗ് മെത്തേഡാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇടവേളകൾ പാടത്ത്, നെൽ പാടത്ത് പൾസസ് കൃഷി ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ എന്നാണ്, വിള പര്യയം എന്നാണ്. നെല്ല് ഒരു മേജർ ക്രോപ്പിന് ഇടയിൽ കൃഷി ചെയ്യുന്നത്. ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയിൽ ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നതാണ്. അതിന്റെ നോട്ട് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് മാറിപ്പോവരുത്. അതിന്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെ പോയി, എവിടെ പോയി ഇന്റർ ക്രോപ്പ്, എവിടെ പോയി? ഓക്കെ, അത് മാറിപ്പോവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. ഇന്റർ ക്രോപ്പിംഗ് മാറിപ്പോവരുത്. ഇന്റർ ക്രോപ്പും ഉണ്ട്, ക്രോപ്പ് റൊട്ടേഷനും ഉണ്ട്. ഇന്റർ ക്രോപ്പും ക്രോപ്പ് റൊട്ടേഷനും ഉണ്ട്. ഇടവിള പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ ഇടവിള എന്ന് പറയുന്നു. മണ്ണിന്റെ ഫലപുഷ്ടി നിർത്താൻ, ഫെർട്ടിലൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നെൽപ്പാടത്ത് പയറ് ഉഴുന്ന് കിഴങ്ങ് വിളകളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? വിളപര്യയം, ക്രോപ്പ് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് മാനുവർ, കാണുന്നുണ്ടോ? ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് മാനുവർ, അതായത് മലയാളം എടുത്ത് നോക്കാം, ജൈവ വളത്തിന്റെ മേന്മയല്ലാത്തത്. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുണമല്ലാത്തത് അല്ലെ, മേന്മയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കാർത്തിമോനെ പറഞ്ഞു, ആൻസർ വേഗം പറഞ്ഞോളൂ. ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയാണോ ചോദിച്ചേ? എന്താ ചോദിച്ചേ? ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതായത് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഇന്ത്യ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ജൈവ വളങ്ങളാണ്. അതിൽ കെമിക്കൽ ഉണ്ട്, ബയോ ഫെർട്ടിലൈസ്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലെ. ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന ചാണകം, അതുകൊണ്ട് നമ്മൾ പഠിക്കും. മിസ് പറയുക, ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, ജൈവ വളത്തിന് മേന്മയല്ലാത്തത്. മേന്മ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് മാനുവർ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാ? Not harmful to soil. Demerit ano? Can be made at home. Mixes slowly with the soil.
cannot be provided as a specific salt. ഇതില് ഏതാ വരിക? ഓക്കെ, ക്യാൻ ബി മേഡ് എ ചോമ, അതൊരു മെറിറ്റ് അല്ലേ. മിക്സ് സ്ലോളി വിത്ത് സോയിൽ, ഓക്കെ, ഇതൊരു ഡീമെറിറ്റ് ആണ് അല്ലേ. കാരണം ഈ പറയുന്ന ഓർഗാനിക് മാനർ എന്താണ്, പതുക്കെയാണ് നമുക്ക് വളങ്ങൾ അതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. വളരെ പതുക്കെ സോയിൽ ചേർന്ന് ഉണ്ടാവുന്നവരാണ്. മറ്റു തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പോലെയല്ല. അത് മാത്രമല്ല, യെസ് cannot be provided as a specific salt. അല്ലേ, ഒരു പ്രത്യേക രീതിയിലുള്ള ലവണം തരാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റത്തില്ല, നമ്മുടെ ഈ ഓർഗാനിക് മാനറിന് പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ഉം 4 ഉം ആണ് അല്ലേ. 3 ഉം 4 ഉം ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പൊ മിക്സ് സ്ലോളി വിത്ത് ദ സോയിൽ ആൻഡ് കനോട്ട് ബി പ്രൊവൈഡ് എ സ്പെസിഫിക് സോൾട്ട് എന്ന് പറയുന്നത് ഡീമെറിറ്റ് ആണ്. മറ്റേ നോട്ട് ഹാംഫുൾ ടു സോയിലും ക്യാൻ ബി മെയ്ഡ് അറ്റ് ഹോം, ഇതൊക്കെ എന്താണ്, മെറിറ്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ഓർഗാനിക് മാനുവറിന്റെ ഗുണവും ദോഷവും അറിഞ്ഞിരിക്കണം. ഗുണമാണ് ഏറ്റവും നല്ലതാണ്, കാരണം മറ്റു തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഇതിനെ കൊണ്ടില്ല. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. ബയോ ഫെർട്ടിലൈസേഴ്സ്, ജൈവ വളങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ടോ, ചാണകം, കൗടങ്ങുണ്ട്, പച്ചിലവളം, ഗ്രീൻ മാനുവർ ഉണ്ട്, കമ്പോസ്റ്റ് മാനുവർ ഉണ്ട്, ഫിഷ് മാനുവർ ഉണ്ട്, പോൾട്രി ഡ്രോപ്പിംഗ്സ്, കോഴിക്കാഷ്ടത്തെ ഉപയോഗിക്കാം, കോഡ് ഡ്രോപ്പിംഗ്സ്, ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കാം, ബോൺ മീൽ, എല്ലുപൊടി, ഇതൊക്കെ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നമ്മുടെ ബയോളജിക്കലി ഉള്ള പ്രോഡക്റ്റുകളാണ് അല്ലെ. അത്തരത്തിലുള്ളതാണ് ഇത് ഓർഗാനിക് മാനുവറായിട്ട് നമ്മൾ ചെടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സെറ്റ് ആയോ? പവർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഓരോന്നും ഓർത്ത് വെക്കണം കേട്ടോ. യെസ്, ഓക്കെ. റോഹിത്ത് കിട്ടിയല്ലോ, ഡൗട്ട് ഉണ്ടോ? ചോദിക്കുന്നവരൊക്കെ ഉത്തരം അതായത് കമന്റ് ചെയ്യണം. യെസ്, ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നോക്കാം. ഫൈൻഡ് വാട്ട് ഡസ് നോട്ട് ബിലോങ് ഇൻ ദ ഗ്രൂപ്പ് പി ഹോസ് ഗ്രാം ബ്ലാക്ക് ഗ്രാം പാഡി, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. പയറ്, മുതിര, ഉഴുന്ന്, നെല്ല്. ഒന്ന് വേഗം പറഞ്ഞേ. ഹോസ് ഗ്രാം ഉണ്ട്, ബ്ലാക്ക് ഗ്രാം ഉണ്ട്, പി ഉണ്ട്. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ആരാദ്യം ആൻസർ വരുന്ന നോക്കട്ടെ. കൂട്ടത്തിൽ പെടാത്തത് നെല്ലുണ്ട്, ഹോസ് ഗ്രാം ഉണ്ട്, ബ്ലാക്ക് ഗ്രാം ഉണ്ട്, പി, മുതിര, ഉഴുന്ന്, പയറ്, നെല്ല്. യെസ് ഷാദില് പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആദ്യം വരുന്നുണ്ട്. ഉദയകൃഷ്ണ, കൃഷ്ണപ്രിയ, റസൽ, ഗഫൂർ, രാമാനി, ബിജു, ഒക്കെ ആൻസർ പറയുന്നുണ്ട്. അഷ, സിദ്ധ, രശ്മി, ഏ ഡിയോ, അതാരാണോ അത് പറഞ്ഞത്? രാഷിദാന്തു. ഏതാണ് മക്കളെ? പാഡിയാണ് ആൻസർ വരിക അല്ലേ. നെല്ലാണ് ഇവിടുത്തെ ആൻസർ. കാരണം എന്താണ്, എന്തുകൊണ്ടാ നെല്ല് വരുന്നത് ആൻസറായിട്ട്? എന്തുകൊണ്ടാ? അതിന് കാരണം കൂടി ഒന്ന് വ്യക്തമാക്കിക്കേ. എന്തുകൊണ്ടാ നമ്മൾ നെല്ല് ഇവിടെ ഓഡ് വണ്ണായിട്ട് എടുത്തത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന്, നെല്ലാണെന്ന് പറയാനുള്ള കാരണം എന്താ? ആരാണ് കാരണം പറയാ? പോരട്ടെ, വേഗം പറഞ്ഞോ. യെസ്, എന്തുകൊണ്ടാ? ഇവരെ മൂന്ന് പേർക്കും ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നെല്ലിനില്ലാത്തതായിട്ടുള്ള പ്രത്യേകതകൾ ആർക്കുണ്ട്? ഇവരെ മൂന്ന് പേർക്കും ഉണ്ട്. വെരി ഗുഡ് ഭുവനേശ്വരി, വെരി ഗുഡ്, വെരി ഗുഡ്. ക്രോപ്പ് റൊട്ടേഷൻ, ഓക്കെ. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, നെല്ല് ധാന്യമാണ്, ആഹാ, നെല്ലൊരു ധാന്യമാണ്. യെസ്, അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. എത്തൊക്കെ തരത്തിലാണ് നിങ്ങൾ ഓഡ് വൺ ഔട്ട് ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് ഇവര് മൂന്നുപേരും എന്താണ്, ലെഗുമിനസ് പ്ലാന്റ്സ് ആണ് അല്ലേ. ലെഗുമിനസ് പ്ലാന്റ്സ് ആണ്. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേസമയം പാഡ് എന്ന് പറയുന്നതോ? യെസ്, ഈ ഹോസ് ഗ്രാമ്, ബ്ലാക്ക് ഗ്രാമ്, പി എന്ന് പറയുന്നത് ലെഗുമിനസ് പ്ലാന്റ്സ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവരുടെ നൊഡ്യൂൾസിൽ അയച്ച് നമുക്ക് എന്ത് കാണാൻ കഴിയുമെന്ന്. അവരുടെ നൊഡ്യൂൾസിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? റൈസോബിയം ബാക്ടീരിയസിനെ കാണാൻ കഴിയും. പയർ വർഗ്ഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. പക്ഷെ നെല്ല് എന്താണ്? ഒരു ധാന്യമാണ്. മിടുക്കൻ, അവൻ അത് ആദ്യം കണ്ടുപിടിച്ചു അല്ലെ. ബാക്കിയുള്ളതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചത്. പക്ഷെ നെല്ല് എന്താണ്, എന്തുകൊണ്ടാണ് ഒറ്റയനായത്? ഇവര് ലെഗുമിനസ് പ്ലാന്റ്സുകളാണ് അല്ലെ. ഈ മുതിര, ഉഴുന്നൊക്കെ എന്താണ്? പയറു വർഗ്ഗങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, യെസ്.
അപ്പൊ അടുത്തത് പാഡിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഓപ്ഷൻസ് മനസ്സിലായില്ലേ, ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് കണ്ടെത്തി അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓപ്ഷൻസ് കറക്കി കുത്താൻ പാടില്ല, കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം കറക്കി കുത്താൻ. ഓക്കെ, റെഡി ആണല്ലോ. യെസ്, അങ്ങനെയാണ് നോക്കുക. Who was the father of Indian white revolution? ഏതാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ജനറൽ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് എന്താണ് ജിക്കിയും കൂടെ വേണം, വേണ്ടേ? അപ്പൊ ഒന്ന് പറഞ്ഞേ. യെസ്, സെൽവ പറയുന്നുണ്ട് റൈസോബിയം ബാക്ടീരിയ ലെഗുമിനസ് പ്ലാന്റിന്റെ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. സർപ്രൈസ് ആയിട്ട് ലൈവിൽ കൊണ്ടുവരണം അല്ലെ, കൊണ്ടുവരാലോ. ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാൻ? എല്ലാ സേർമാരും ലൈവിലാണ് ലൈവ് എടുത്തോണ്ടിരിക്കുന്നോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അവര് വന്നേനെ. ഓക്കെ, യെസ് പറഞ്ഞോളൂ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്, ഇന്ത്യനാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ചോദിച്ചത്. ഫാദർ ഓഫ് ഇന്ത്യൻ വൈറ്റ് റെവല്യൂഷൻ ഏതാ? യെസ്, ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വർഗീസ് കുര്യൻ ആണ് അല്ലേ, വർഗീസ് കുര്യൻ ആണ് നമ്മുടെ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ ഇവരിൽ ആരാണ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്ന് പറഞ്ഞേ? ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാ? ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് എന്ന് പറഞ്ഞേ? ആരാ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാണ്? യെസ്, ആരാ? വെരി ഗുഡ്, എം എസ് സ്വാമിനാഥൻ ആണ് അല്ലേ. എം എസ് സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ ആരാണ്? എം എസ് സ്വാമിനാഥൻ ആണ്. സ്വാമിനാഥൻ. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ, അതായത് നമ്മുടെ ലോകത്തിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിലല്ല, മൊത്തം വേൾഡില്. അതാരാണ്? വേറാരുമല്ല, നമ്മുടെ നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കണേ. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലെ, ഭാരതത്തിലെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ എം എസ് സ്വാമിനാഥൻ ആണ്. വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവത്തിന്റെ പിതാവാണ് എന്ത്? വർഗീസ് കുര്യൻ. ഓക്കെ, അപ്പൊ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ, ക്ലിയർ ആയല്ലോ. യെസ്, അപ്പൊ ഇതേപോലെ തന്നെ ഇതേ ചാപ്റ്ററിൽ നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ ആദ്യം പറഞ്ഞു എന്ത്, നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു അല്ലേ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമാണ് നമ്മൾ പ്ലാന്റ്സിൽ പറയുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഓക്കെ, കായിക പ്രജനനം, അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ആണ് പഠിക്കുന്നത്. വർഗസങ്കരണം, അതിൽ ഓരോ വെറൈറ്റീസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓരോ വെറൈറ്റീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോക്കനട്ട്, അതുപോലെ തന്നെ ചില്ലി, വഴുതന, ലേഡീസ് ഫിംഗർ, ഇതൊക്കെ പഠിക്കാനുണ്ട്. അതിന്റെ വെറൈറ്റീസ് പഠിക്കണം. കോക്കനട്ട്, തെങ്ങ്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇന്റർക്രോപ്പിംഗും ക്രോപ്പ് റൊട്ടേഷനും, വിള പര്യായവും ഇടവിള കൃഷിയും. ഓക്കെ, വിള പര്യായം മനസ്സിലായോ? അപ്പൊ ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ റീപ്പിംഗ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ അല്ലെ, റീപ്പിംഗ് ഗോഡ് വിത്ത് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഫ്രം സോയിൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വൺ മാർക്കിന് പല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓർഗാനിക് മാനുവർ, ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. യെസ്,
അതിലൊരു കാര്യം കൂടെ നോക്കണേ, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ ഫുൾ ഫോം കാര്യങ്ങൾ ഓർത്ത് വെക്കണം, അതുപോലെ നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചറൽ സെന്റേഴ്സിന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കണം. പിന്നെ അണ്ടർഗ്രൗണ്ട് പാട്ട് ഞാൻ പറഞ്ഞല്ലോ, അണ്ടർഗ്രൗണ്ട് പാട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഏത് ഭാഗമാണ്, പ്ലാന്റിന്റെ സ്റ്റെമ്മാണോ റൂട്ടാണോ ലീഫാണോ, ഏത് പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുഡായിട്ട് അവരുടെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നും കൂടെ എന്ത് ചെയ്യണം, പഠിക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ, അതും മറന്നു പോവാൻ പാടില്ല. ഇനി അടുത്ത നമുക്ക് നോക്കാം ഒരു ചോദ്യം കൂടെ. വിച്ച് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് സീഡ്സ് ബൈ വിൻഡ്? ഇതില് പെപ്പർ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ബിയേർഡ് ഉണ്ട്. ഏതൊക്കെയാ? കുരുമുളകുണ്ട്, മാവുണ്ട്, തേങ്ങയുണ്ട്, അപ്പൂപ്പൻ തടിയുണ്ട്. ഇതിൽ ഏതാണ് വിൻഡ്, കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീഡ്സ് പ്രൊപ്പഗേറ്റ് സീഡ്സ് ബൈ വിൻഡ് ഏതാണ് വിത്ത് വിതരണം നടത്തുന്നത്? നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ, സീഡ് ഇങ്ങനെ വിങ് ആയിട്ട് പോകുന്നത്, വിത്ത് വിതരണം നടത്തുന്നത് ഏതാണ്? യെസ് വെരി ഗുഡ്, അപ്പൂപ്പൻ താടിയാണ് അല്ലേ, അപ്പൂപ്പൻ താടിയാണ്, ഗ്രാൻഡ് ഫാദേഴ്സ് ബിയേർഡ് ആണ്, നമ്മൾ കാണുന്നതാണ് അല്ലേ അപ്പൂപ്പൻ താടി, ആ പറയുന്ന ഫെദറി ആയിട്ട് അതിന്റെ സീഡ് എന്ത് ചെയ്യുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. അല്ലാതെ പെപ്പർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, പെപ്പർ എങ്ങനെയാണ് സീഡ് പ്രൊപ്പഗേഷൻ നടത്തുന്നത്? കുരുമുളക് അതുപോലെ മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ ഒക്കെ എങ്ങനെയാണ്, നോർമൽ ആയിട്ടാണ് അല്ലേ, യെസ് ബൈ എന്താണ് മറ്റ് ആനിമൽസിന്റെ ഇന്ററാക്ഷൻസ് വഴിയും എന്ത് ചെയ്യാം, ഈ പെപ്പറോ മാംഗോ ട്രീ ഒക്കെ എന്ത് ചെയ്യാം, സീഡ് ഡിസ്പോസൽ നടത്താം. ഇനി അല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് എന്ത്, പോളിനേഷൻ. പോളിനേഷനും ഇമ്പോർട്ടന്റ് ആണ്, പരാഗണം. പരാഗണം, പോളിനേഷൻ, പരാഗണം ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ വിൻഡ് വഴി കാറ്റ് വഴി നടത്താം, പിന്നെ വാട്ടർ ജലം വഴി നടത്താം, അതല്ലാതെയോ ഇൻസെക്ട്സ് വഴി അല്ലേ, ഇൻസെക്ട്സ് വഴി എന്ത് നടത്താം, ഈ പറയുന്ന പോളിനേഷൻസ് നടത്താം. അപ്പൊ വിൻഡ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ എന്താണ് ഫെദറി പോലെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ടറിലൂടെ ആണെങ്കിലോ വാട്ടർ പ്ലാന്റ്സുകളാണ്. ഇൻസെക്ട്സ് വഴിയാണെങ്കിലോ, ഇൻസെക്ട്സ് വഴി എന്ന് പറയുമ്പോൾ എന്താണ് ഈച്ച, അതുപോലെ ഹൗസ് ഫ്ലൈ ഈച്ച വഴി വരാം, അല്ലെങ്കിൽ ഹണീബീസ്, ബട്ടർഫ്ലൈസ് ഒക്കെ വഴി എന്ത് ചെയ്യാം, ഈ പറയുന്ന പോളിനേഷൻസ് നടക്കുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇൻസെക്ട്സ് വഴിയാകുമ്പോ എന്താണ്, അതിന്റെ ഫ്ലവറില് നെക്ടേഴ്സ് ഉണ്ടാകും അല്ലെ, നെക്ടേഴ്സ് ഉണ്ടാകും, തേനുണ്ടാകും. അതല്ലാതെയോ, അതല്ലാതെ അവരുടെ ഫ്ലവർ എന്താണ്, പൂക്കൾ എന്താണ്, അട്രാക്റ്റീവ് ആയിരിക്കും, വളരെയധികം കൗതുകം നിറഞ്ഞ. കാരണം എന്താണ്, ഈ പറയുന്ന ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് നല്ല കളർഫുൾ ആയിരിക്കും, ഫ്ലവേഴ്സ് നെക്ടർ ഉണ്ടാകും, കളർഫുൾ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ക്ലിയർ ആവുന്നുണ്ടല്ലോ, മിസ് എഴുതിയത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ മിസ് മറ്റൊരു ചോദ്യം ചോദിക്കാണേ, മിസ് ചോദ്യം ചോദിക്കാം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എവിടെ നിങ്ങൾ എഴുത, ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം, ട്യൂബർ ക്രോപ്സ് എവിടെയാ, നമ്മൾ എവിടെയാന്നാ പഠിച്ചത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാണുന്നുണ്ടല്ലോ. ഓപ്ഷൻസ് മിസ് തരാം, ഓപ്ഷൻസ് ഇല്ലാതെ പറയാവുന്ന ഒരു വേഗം പറയണേ. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം.
മലപ്പുറം. ഏതാണ് ആൻസർ? യെസ്, ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ ഏതാണ്? തിരുവനന്തപുരമാണ് അല്ലെ? തിരുവനന്തപുരമാണ് ആൻസർ വരിക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇനി അങ്ങനെയാണെങ്കിൽ IISR, ഇന്ത്യൻ സ്പൈസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം. ഇതിൽ ഏതാ ഓപ്ഷൻ വരിക? IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. എവിടെയാ വരിക? വേഗം വരട്ടെ. വേഗം വേഗം പോരട്ടെ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ് പറഞ്ഞോ. യെസ്, IISR. എല്ലാവരും കമ്മിറ്റ് വരുന്നുണ്ടല്ലോ. യെസ്, എറണാകുളമോ? എടാ, ഇതൊരു ഓപ്ഷൻസിൽ ഇല്ലാത്തത് വരെ നിങ്ങൾ പറയുന്നു. ഏതാണ് IISR? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. വെരി ഗുഡ്. കോഴിക്കോടാണ് കേട്ടോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് വരുന്നത് കോഴിക്കോടാണ്. അപ്പൊ ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയാണെന്ന് പഠിക്കണം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ബഹുവിള കൃഷി കേട്ടിട്ടുണ്ടോ? എന്താണ് ബഹുവിള കൃഷി എന്ന് പറയുന്നത്? ഒന്ന് വേഗം പറഞ്ഞേ. ബഹുവിള കൃഷി എന്ന് പറഞ്ഞാൽ പല ഉയരങ്ങളിലുള്ള ചെടി സസ്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയാണെന്ത്? ബഹുവിള കൃഷി. കേട്ടോ, അപ്പൊ അതാണ് ബഹുവിള കൃഷി എന്ന് പറയുന്നത്. പല ഉയരങ്ങളിലുള്ള കൃഷികളെ അല്ലെങ്കിൽ സസ്യങ്ങളെ ഒന്നിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത്? ബഹുവിള കൃഷി എന്ന് പറയുന്നത്. സെറ്റായോ? മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ബഹുവിള കൃഷി. പിന്നെ പതിവയ്ക്കൽ രീതിയിൽ ഉദാഹരണം നമ്മൾ പറഞ്ഞു. എന്താ ഈ പറയുന്ന ജാസ്മിന്, റോസ്, ഇതൊക്കെ എന്താണ് പതിവയ്ക്കൽ ഉദാഹരണം പറയാം. അതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാം ഗ്രാഫ്റ്റിംഗ് നടത്തുന്നതിന് ഉദാഹരണങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കലിന്റെ ഉദാഹരണങ്ങൾ ചോദിക്കാം. ആ രീതിയിലും എന്ത് ചെയ്യണം? എല്ലാ കൃഷി രീതികളുടെയും ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റർ. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യങ്ങൾ മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ കേൾക്കാം, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ചോദ്യം വന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. നിങ്ങൾക്ക് നോക്കാം, ഇതുപോലെ നാല് ഓപ്ഷൻസ് ആണ് തരിക. നാല് ഓപ്ഷൻസിൽ ഏറ്റവും യൂസ്, ഏറ്റവും കറക്റ്റ് ആയിട്ട്, ഏറ്റവും ഓപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അത് കറക്കാൻ, അല്ലെ, കറക്കാനല്ല, കറപ്പിക്കാൻ അല്ലെങ്കിൽ ആൻസർ ചൂസ് ചെയ്യാൻ. കേട്ടോ, യെസ്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അടുത്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് സീഡ്സ്, പ്രൊപ്പഗേഷൻ ബൈ വിൻഡ് പഠിക്കേണ്ടതാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഓരോന്നിനും എക്സാമ്പിൾ എന്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് പഠിക്കണം. നമ്മൾ പറഞ്ഞു ഹൈബ്രിഡ് വെറൈറ്റീസ് പഠിക്കുമ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം? ഹൈബ്രിഡ് വെറൈറ്റീസ് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. ഇനി എന്തുണ്ടെങ്കിലും നമുക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മിസ് കമന്റിൽ ആൻസർ ചെയ്തിടാം. ആർക്കും ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഓരോ പോയിന്റ്സും വളരെ ക്ലിയർ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ചാപ്റ്ററും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിക്കണം. ഡൗട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്തിട്ട് മാറ്റി പറഞ്ഞ് പഠിച്ച് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഓക്കെ അല്ലേ? ഈ ഹൈബ്രിഡ് ക്രോപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഹൈബ്രിഡ് ക്രോപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സംയോജിത കൃഷി, പല കൃഷികളെ ചേർത്ത് കൃഷി ചെയ്യുന്നതാണ് ഇന്റഗ്രേറ്റഡ് ഫാമിങ്, അതുപോലെ കോൺട്യൂർ കൃഷികളൊക്കെ ഉണ്ട്. ഓരോന്നിനും ടേമുകളും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. സെറ്റല്ലേ?
ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. സോ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് തന്നെ പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പം ബൈ ബൈ, സീ യു, ലവ് യു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്.